എന്ത് വർത്താന ശിവേട്ടാ നിങ്ങൾ ഈ പറയുന്നത്? ദൈവമായിട്ട് ഒരു വഴി കാണിച്ചു തരുമ്പോ പുറംകാലം കൊണ്ട് തട്ടിക്കളയാണോ വേണ്ടത്? ഊട്ടുപുര വേണ്ടെന്നല്ലോ ഞാൻ പറഞ്ഞത്. ആദ്യം കൃഷ്ണ സ്റ്റോർസ് എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നാണല്ലോ. അത് അങ്ങനെ തന്നെ മതിയെന്നാ ഞാൻ പറഞ്ഞത്. ഓ, കാര്യങ്ങൾ മനസ്സിലാകാതെ വാശി കാണിച്ചിട്ട് ഒരു ഗുണമില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നുള്ളി പറക്കുക. ഈ കുടുംബം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം തള്ളി നീക്കാൻ വല്യേണ്ണും ദേവീച്ചയും പെടാപ്പാട് പെട്ടോണ്ടിരിക്കുകയാണെന്ന് അറിയാലോ. അതിനവർക്കൊരു ആശ്വാസം കൊടുക്കാൻ വീണ് കിട്ടിയ ഒരു അവസരം ഇത്. നീ എന്തൊക്കെ പറഞ്ഞാലും കൃഷ്ണ സ്റ്റോർസ് തുറന്ന് കച്ചവടം തുടങ്ങിയിട്ടല്ലാതെ എന്നെ കൊണ്ട് ഊട്ടുപുര തുടങ്ങിക്കാന്ന് നീ കരുതണ്ട. കൃഷ്ണ സ്റ്റോർസ് ആദ്യം തുറക്കേണ്ടത് ഈ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നം. അത് അഭിമാനത്തിന്റെ ആണെങ്കിൽ ഇത് ഉപജീവനത്തിന്റെ പ്രശ്നമാ. വല്യേട്ടൻ പോലും എത്ര സന്തോഷത്തോടെയായി ഈ ലൈസൻസ് തന്നത്. എന്തുകൊണ്ടാ? ഇതൊരു പിടിവള്ളിയാണെന്ന് വല്യേണ്ണു അറിയാം. അതുകൊണ്ട് അല്ല, എനിക്ക് നിനക്ക് സന്തോഷമാവുന്നെങ്കിൽ ആകട്ടെ എന്ന് മാത്രമേ വല്യേട്ടന്റെ മനസ്സിലുള്ളൂ. ഈ കുടുംബം പട്ടിണിയാകാതെ നോക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് ഒരു ഊട്ടുപുരയും വേണ്ട. വല്യേട്ടനും ഹരിയേട്ടനും കൃഷ്ണ സ്റ്റോർസ് തുറപ്പിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോ ഞാൻ എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒഴിഞ്ഞു മാറിപ്പോയി ഊട്ടുപുര തുറക്കുന്നത് ശരിയല്ല അഞ്ജു. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. കൃഷ്ണ സ്റ്റോർസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വല്യേണ്ണും ഹരിയേണ്ണും ഓടുമ്പോ ഈ കുടുംബത്തിലെ ദൈനംദിന ചെലവുകളുടെ ഭാരം നിങ്ങൾ ഏറ്റെടുക്കുന്നു. അതല്ല അതിന്റെ ശരി. വല്യേണ്ണും ഹരിയേട്ടനും കടയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനും പറ്റും. നീ എന്ത് പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഞാൻ കാരണം എല്ലാരും ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. അമ്മ പോയത് ഞാൻ കാരണം. അതിന്റെ കുറ്റബോധം എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഊട്ടുപുരയല്ല കൃഷ്ണ സ്റ്റോർസ് തുറക്കേണ്ടത്. കട തുറക്കാനുള്ള അധ്വാനത്തില് എന്റെ വിയർപ്പം വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതൊന്ന് മനസ്സിലാക്ക. ആയിക്കോട്ടെ. ഈ കുടുംബം പട്ടിണിയിലാവുന്നത് അപ്പച്ചയുടെ ആത്മാവിന് നല്ല സന്തോഷം കൊടുക്കുമായിരിക്കും അല്ലേ? കുടുംബം പോറ്റാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ചാ സന്തോഷമാവുമായിരിക്കും. നിങ്ങൾക്ക് പലചരക്ക് സാധനങ്ങൾ കടം തരാൻ 100 പേര് കാണുമായിരിക്കും. പക്ഷേ അങ്ങനെ കടം മേടിച്ചല്ല കുടുംബം പോറ്റേണ്ടത്. പിന്നെ നിങ്ങൾ കാരണമല്ല അമ്മ പോയതെന്ന് ഈ വീട്ടിൽ എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞിട്ടും നിങ്ങളുടെ മനസ്സിന് കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിലേ അത് നിങ്ങളുടെ കുഴപ്പമാ. അപ്പുവിന്റെ ഡാഡി തന്നെയാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എന്തായാലും നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഒരു തീരുമാനം പറയാം. എനിക്കും എന്റേതായ തീരുമാനം എടുക്കാലോ. നീ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ. കൃഷ്ണ സ്റ്റോർസ് തുറക്കാതെ ഞാൻ ഊട്ടുപുര തുറക്കുന്ന പ്രശ്നമില്ല. വേണ്ട, നിങ്ങൾ തുറക്കണ്ട. പക്ഷേ എനിക്ക് തുറക്കാലോ.